എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊരു സ്മരണയുടെ പ്രതീകമാണ്, അതായത് മഹാബലി തമ്പുരാൻ്റെ സ്മരണ. ചിങ്ങമാസത്തിലെ അത്തനക്ഷത്രം മുതൽ ഓണാഘോഷം തിരുവോണം നാളിൽ വളരെയധികം പ്രാധാന്യത്തോടെയും ആഘോഷിക്കുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആദ്യമായി കണ്ടുവന്നിരുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ എന്നാണ് ഐതിഹ്യം. ചുവന്ന പൂവിടാനും പാടില്ല. രണ്ടാമത്തെ ദിവസം മുതൽ രണ്ടിനം, അങ്ങനെ ഓരോ ദിവസവും കൂടി പോകുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉത്രാടം നാളിൽ പൂക്കളം പരമാവധി വലിപ്പത്തിലിടാം. മൂലം നാളിൽ ചതുരാകൃതിയിൽ വേണം പൂക്കളമിടുവാൻ. ഓണം ആഘോഷിക്കുവാൻ എല്ലാവരും ഈ വർഷം വളരെയധികം ബുദ്ധിമുട്ടുകയാണെന്ന് അറിയാം. എന്നാലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും തിരുവോണത്തിന് ആശംസകൾ അഡ്വാൻസായി അറിയിക്കുന്നു. ഈ പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണനാൾ എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെതും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.